സോ നമ്മളിപ്പോൾ ട്വിൻ ഫ്ലെയിം എന്താണെന്ന് കണ്ടു, ട്വിൻ ഫ്ലെയിം ജേണീനെ പറ്റി കണ്ടു, ട്വിൻ ഫ്ലെയിം ജേണീൻ്റെ സ്റ്റേജസിനെ പറ്റിയിട്ട് കണ്ടു. സോ ഞാൻ ഈ ഡിവൈൻ മാസ്കുലിൻ, ഞാൻ എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. ഈ ഡിവൈൻ മാസ്കുലിൻ, ഡിവൈൻ ഫെമിനിൻ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജെൻഡർ ബേസ്ഡ് അല്ല, ഞാൻ എനർജി ബേസ്ഡ് ആണ് പറയുന്നത്. കാരണം നിങ്ങളൊരു പെൺകുട്ടിയായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി ഡിവൈൻ മാസ്കുലിൻ്റേതായിരിക്കാം. അതേപോലെ നിങ്ങളൊരു ആൺകുട്ടിയായിരിക്കാം, നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി ഒരു ഡിവൈൻ ഫെമിനിൻ്റേതായിരിക്കാം. സോ ഇതെല്ലാം എനർജീൻ്റെ കളിയാണ്, എനർജി വൈസാണ് നമ്മളിതൊക്കെ പറയുന്നത്. അതായത് ഒരു ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എനർജിയാണ്, ഈ ലോകത്തിലെല്ലാം ഒരു എനർജി ഒക്യുപ്പൈ ചെയ്യുന്നതാണ്. സോ ഈ ഡിവൈൻ മാസ്കുലിൻ, ഡിവൈൻ ഫെമിനിൻ എന്ന് പറയുന്നത് ഒരു ജെൻഡർ ബേസ്ഡ് അല്ല, ഇതൊരു എനർജി ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ഇതിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഡിവൈൻ ഫെമിനൻ്റെ സഫറിങ്സിനെ പറ്റിയിട്ട് കണ്ടു. അതായത് ഫസ്റ്റ് അവേക്കൺ ആവുന്നത് ഡിവൈൻ ഫെമിനനായിരിക്കും. ഡിവൈൻ അവരുടെ പാർട്ട്ണർ വന്നിട്ട് സ്പിരിച്വൽ ജേണിയിൽ ഒരു കാറ്റലിസ്റ്റാണ്, ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ശേഷം നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ, ആ ഒരു സഫറിൽ നിന്ന് നിങ്ങൾ ആ സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്യുക, നിങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഈ കാര്യങ്ങളൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ ഫെമിനിൻ വന്നിട്ട് അവ ഡിവൈൻ ഫെമിനിൻ്റെ പാർട്ടിൽ ചെയ്യുന്ന ഇന്നർ വർക്ക്സ് കാരണമുണ്ടാണ് ഡിവൈൻ മാസ്കുലിനെ ഹീലായിട്ട് തിരിച്ചു വരുന്നത്. ഡിവൈൻ മാസ്കുലിന് ആ ഒരു നിങ്ങളെ പറ്റിയിട്ട് ഒരു ചിന്തയോ തോട്ടോ അതൊക്കെ വരണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ വന്നിട്ട് ഇന്നർ വർക്ക് ചെയ്താലേ അത് നടക്കുള്ളൂ. ഡിവൈൻ ഫെമിനൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്, കാരണം ഡിവൈൻ ഫെമിനൻ ആണ് ആദ്യം അവേക്കൺ ആവുന്നത്. ഇതേ പറ്റിയിട്ടല്ല നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ നമ്മുടെ ഡിവൈൻ ഫെമിനൻ്റെ ഭാഗം ഭയങ്കര സേഫ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഡിവൈൻ മാസ്കുലിൻ്റെ ഭാഗം നമ്മൾ ഇതുവരെയായിട്ടും ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല. സോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റേജസ് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു സെപ്പറേഷൻ ഫേസ് നടക്കും നിങ്ങൾക്കുള്ളിൽ. ആദ്യത്തെ ഇനീഷ്യൽ റെക്കഗ്നീഷന് ശേഷം, നിങ്ങൾ പരസ്പരം റെക്കഗ്നൈസ് ചെയ്ത ശേഷം, നിങ്ങൾക്ക് ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്ത ശേഷം ഒരു പെർട്ടിക്കുലർ ടൈം ലൈനിൽ വന്നിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകും, അതായത് സെപ്പറേറ്റ് ആയി പോവും. ഈ സെപ്പറേഷൻ ടൈമിലായിരിക്കും ഡിവൈൻ ഫെമിനിൻ വന്ന് കൂടുതലായിട്ട് ഇന്നർ വർക്ക് ചെയ്യേണ്ട കാര്യത്തിൽ. ഇപ്പോൾ ഇന്നർ വർക്ക് എന്താണെന്ന് ഞാൻ പറയാം എൻ്റെ മറ്റ് വീഡിയോസിൽ, ഞാൻ പറയാം കമ്മിങ് വീഡിയോസിൽ. കാരണം ഇന്നർ വർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് മെഡിറ്റേഷൻ ഇരുന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിനെ കിട്ടിക്കൊള്ളണമെന്നില്ല, അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ലെവൽസൊക്കെ ഉണ്ട്. സോ അത് ഞാൻ വീണ്ടും നെക്സ്റ്റ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഡിവൈൻ മാസ്കുലിൻ വന്നിട്ട്, ഡിവൈൻ മാസ്കുലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ വന്നിട്ട് ഡിവൈൻ മാസ്കുലിനാണ് ഫസ്റ്റ് സെപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. നിങ്ങളെ വിട്ടിട്ട് പോകുന്നതേ ഡിവൈൻ മാസ്കുലിൻ, കാരണം നിങ്ങളല്ല വിട്ടിട്ട് പോകുന്നത്. നിങ്ങൾ ഡിവൈൻ ഫെമിനിന് എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് വേണം. ഡിവൈൻ ഫെമിനിന് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഈ, കാരണം ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നതേ ഡിവൈൻ ഫെമിനിനാണ്. സോ ഡിവൈൻ മാസ്കുലിൻ ആണ് ഈ ഒരു സെപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഇൻറ്റൻസ് കെമിസ്ട്രി, ആ ഒരു ഇൻറ്റൻസ് റൊമാൻസിന് ശേഷം, ആ ഒരു സ്നേഹത്തിന് ശേഷം ഡിവൈൻ മാസ്കുലിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു സെപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്ത് കാരണമുണ്ടാണ് ഡിവൈൻ മാസ്കുലിൻ നിങ്ങളെ വിട്ടിട്ട് പോകുന്നത്? ഡിവൈൻ മാസ്കുലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് സംസാരിക്കണ്ടേ. ഡിവൈൻ മാസ്കുലിൻ നിങ്ങളോട് ഇഷ്ടമില്ലാത്ത കാരണമുണ്ടാണോ നിങ്ങളെ വിട്ടിട്ട് പോകുന്നത്? അതോ നിങ്ങളെ വെറുത്ത് കാരണമുണ്ട്, അത് നിങ്ങളെ മടുത്ത കാരണമുണ്ടാണ് വിട്ടിട്ട് പോകുന്നത്? അല്ല, നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ള കാരണമുണ്ടാണ് ഡിവൈൻ മാസ്കുലിൻ നിങ്ങളെ വിട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലൊരു വശപശക്കില്ല ശരിക്കും പറഞ്ഞാൽ. നോർമലായിട്ട് ഒരു നോർമൽ ലൈഫിൽ വന്നിട്ട് ഒരു പപ്പി ലവ് ആവട്ടെ, അതിലെല്ലാം വന്നിട്ട് വിട്ടിട്ട് പോകുന്നതിന് വന്നിട്ട് ഒരു തക്കതായ റീസൺസ് ഉണ്ടാവും. അതായത് വെറുത്തിട്ടൊക്കെ ആയിരിക്കും വിട്ടിട്ട് പോകുക, അടിച്ചു പിരിഞ്ഞിട്ടൊക്കെ ആയിരുന്നു വിട്ടു പോകുന്നത്. പക്ഷേ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിൽ വന്നിട്ട് ഒടുക്കത്തെ ഒരു കെമിസ്ട്രിക്ക് ശേഷം, ഒടുക്കത്തെ ഒരു റൊമാൻസിന് ശേഷം, അതേപോലെ തന്നെ ഒരു സൂപ്പർ ലവിന് ശേഷം ഒരു കാരണവുമില്ലാതെ ഒരു സെപ്പറേഷൻ നടക്കുമ്പോൾ, അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കുറച്ച് ആലോചിക്കണ്ടേ എന്ത് കാരണം കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നതെന്ന്. ഡിവൈൻ മാസ്കുലിൻ്റെ മൈൻഡിൽ എങ്ങനെ ഓടുന്നു പറഞ്ഞാൽ, ഡിവൈൻ മാസ്കുലിൻ വന്നിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് ഡിവൈൻ മാസ്കുലിനെ തന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു ഗോഡസ് പോലെയോ അത് ദേവത പോലെയാണ്. സോ ആളുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രിക്ക് ശേഷം, ആ ഒരു എന്താ ലവിൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജസിന് ശേഷം ആളുടെ ഉള്ളിലുള്ള പെയിനൊക്കെ പുറത്തേക്ക് വരിക. അതായത് ഞാൻ പറഞ്ഞല്ലോ ചൈൽഡ്ഹുഡ് ട്രോമാസ്, അതൊക്കെ പുറത്ത് വരിക. അവഗണന, ചിലപ്പോൾ ആൾ ആൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ആൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് അത് ബ്രേക്ക് ചെയ്ത് വന്ന ആളായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് നെക്സ്റ്റ് ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇയാൾ നമ്മളെ വിട്ടിട്ട് പോവുമോ,
അങ്ങനത്തെ തിങ്കിങ്സും അതേപോലെ അവഗണന, നിങ്ങൾ ഇഗ്നോർ ചെയ്താൽ അത് വന്നിട്ട് നേരിടാനുള്ള ശക്തി അവനില്ല. അതായത് അവൻ്റെ മൈൻഡിൽ എങ്ങനെ പോവും, നിങ്ങൾ അവനെ വിട്ടിട്ട് പോവും. ആ ഒരു പെയിൻ അവനെ കൊണ്ട് നേരിടാനുള്ള കെൽപ്പില്ലാത്ത കൊണ്ട് ആദ്യം തന്നെ അവൻ നിങ്ങളെ വിട്ടിട്ട് പോവും. അറിയോ, അവ അങ്ങനെയൊക്കെയാണ് കാര്യം. കാരണം നിങ്ങളോട് ഇഷ്ടമില്ലാത്ത കാരണം ഉണ്ടല്ലോ. അവരുടെ മനസ്സിൽ, ഒരു ഡിവൈൻ മാസ്കുലിൻ്റെ മനസ്സിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസേർവ്ഡ് ആണ്. നിങ്ങൾ വന്നിട്ട് ഡിവൈൻ മാസ്കുലിൻ അവരെ തന്നെ വാല്യൂ ചെയ്യുന്നില്ല. അവരെ കൊണ്ട് ആ ഒരു ക്യാപ്പബിലിറ്റി ഇല്ല നിങ്ങളെ നോക്കാനുള്ളത്. മേ ബി ഫിനാൻഷ്യലി ക്യാപ്പബിലിറ്റി ഇല്ലായിരിക്കും, ചിലപ്പോൾ ഇമോഷണലി അവർ നിങ്ങളുടെ അത്രത്തോളം മെച്യോർഡ് അല്ലായിരിക്കും. അതേപോലെ അവന് ഈഗോ, അവൻ്റെ പ്രൈഡ്, അതൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അവൻ്റെ മൈൻഡിൽ നിങ്ങളൊരു ദേവതയായ കൊണ്ട് തന്നെ നിങ്ങളെ വന്നിട്ട് നോക്കാനുള്ള കെൽപ്പുണ്ടോ, ആ ഒരു സംഭവം അവനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. നിങ്ങൾ അതായത് അലൈൻമെൻറ്റ് അപ്പം തന്നെ തെറ്റി. അതായത് നിങ്ങൾ ഒരു പടി മുമ്പിലാണ്, അവൻ താഴെയാണെന്നുള്ള തിങ്കിങ് അവൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. അവൻ വേർത്തി ആയിട്ട് അവന് ഫീൽ ചെയ്യുന്നില്ല, അവന് സെൽഫ് എസ്റ്റീം ഇല്ല, അവനെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തിങ്കിങ് അവൻ്റെ മൈൻഡിൽ വരുന്നില്ല. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങളും നിങ്ങളുടെയും അവൻ്റെയും ഉള്ളിൽ ആ ഒരു മിസ്മാച്ച് നടന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആ ഫ്രീക്വൻസി സെറ്റാവാതെയായി, വൈബ്രേഷണൽ അലൈൻമെൻറ്റ് തെറ്റിപ്പോയി അല്ലേ. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ, അത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു വൈബ്രേഷണൽ അലൈൻമെൻറ്റ് തെറ്റായി കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ വന്നിട്ട് സെപ്പറേഷൻ നടക്കും. നിങ്ങൾ രണ്ടുപേരും കറക്റ്റായിട്ട് ഈ 1-1 പോലെ, എന്താ പറയുക, സെയിം അലൈൻമെൻറ്റിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് യൂണിയൻ നടക്കുള്ളൂ. സോ ഡിവൈൻ മാസ്കുലിൻ വന്നിട്ട് ഫസ്റ്റ് വരുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ്. അപ്പോൾ നമുക്ക് പറയാം, ആണത്വം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫെമിനൻ എനർജിക്ക് വന്നിട്ട്, ഒരു പെൺകുട്ടിക്ക് വന്നിട്ട് പ്രൊവൈഡ് ചെയ്യും, പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു ആളായിരിക്കണം അല്ലേ. അവർക്ക് ആണത്വം എന്ന് പറഞ്ഞാൽ തന്നെ ഈ റൊമാൻസ് ഒന്നുമല്ല. അവർക്ക് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം, അതേ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതേപോലെ നിങ്ങൾക്ക് എന്താ പറയുക, സേഫായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരണം. പക്ഷേ ആൾ അത്രത്തോളം ഒന്നും എത്തിയിട്ടുണ്ടാവില്ല, അയാളുടെ ലൈഫിൽ അയാളെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. ഡിവൈൻ മാസ്കുലിന് ആൾക്ക് ആളിനെ തന്നെ വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ ആളുടെ മനസ്സിൽ സാക്രിഫൈസിങ് മോഡിലേക്കാണ് പോവുക. ആളുടെ മനസ്സിൽ നിങ്ങളെ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നല്ല, നിങ്ങളെ സേഫ് ചെയ്യണം നിങ്ങൾ അവനിൽ നിന്ന്. കാരണം അവൻ്റെ കൂടെ ഉണ്ടായാൽ അവൻ നിങ്ങളെ ഡാമേജ് ചെയ്യും. നിങ്ങൾ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ മൈൻഡിൽ അങ്ങനെ പോവുക. അവൻ വന്നിട്ട് നിങ്ങൾ അവൻ്റെ കൂടെ ഉള്ളത് അവൻ വന്നിട്ട് മേ ബി നിങ്ങളെ ഡാമേജ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങൾക്ക് ഇനിയും നല്ല ലൈഫുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ജീവിതവും ഉണ്ട്, അത് വന്നിട്ട് അവൻ കെടുത്താണ്. അങ്ങനത്തെ തിങ്കിങ് ഒക്കെ അവൻ്റെ മനസ്സിൽ പോയിട്ട് അവൻ സെൽഫ് സാക്രിഫൈസിങ് മോഡിലേക്ക് പോവുക. സെക്കൻഡ് തിങ് എന്താണ് പറഞ്ഞാൽ, ഈ ആൺകുട്ടികൾ വന്നിട്ട് ഭയങ്കര ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും ഒരു സ്റ്റേജിന് ശേഷം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഫിനാൻഷ്യൽ തിങ്സ് ആകട്ടെ, അതേപോലെ തന്നെ ചിലപ്പം ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിലായിരിക്കും നിങ്ങളുണ്ടാവുക. അതായത് ആൾറെഡി ആൾക്കൊരു കാർമിക് പാർട്ണർ ഉണ്ടാവുമായിരിക്കാം, കാർമിക് റിലേഷൻഷിപ്പിലായിരിക്കാം. സോ അപ്പോൾ അവർ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം, അവർ ഭയങ്കര സെൻസിറ്റീവാണ്. നിങ്ങൾ എത്രത്തോളം സെൻസിറ്റീവാണോ അത്രത്തോളം സെൻസിറ്റീവാണ് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ. അപ്പോൾ അവരെ കൊണ്ടും ആരെയും ഹേർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, ആരെയും ഹേർട്ട് ചെയ്യാനുള്ള മൈൻഡ് അവർക്കില്ല. സോ അവരെന്താണ്, അതിൻ്റെ മെയിൻ പോയിന്റ് എന്താ, അവരെ ചൂസ് ചെയ്യുന്നില്ല. അവരെ ചൂസ് ചെയ്യാത്ത കാരണമാണ് അവർ നിങ്ങളെ ചൂസ് ചെയ്യാത്തത്. കാരണം അവൻ തന്നെയാണല്ലോ നിങ്ങൾ. അവനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവൻ ഷുവറായിട്ട് നിങ്ങളെയും ചൂസ് ചെയ്യും. നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ചൂസ് ചെയ്തു, അത് കാരണമുണ്ട് നിങ്ങൾ അവനെ ചൂസ് ചെയ്തു. നിങ്ങളുടെ ഭാഗത്ത് ക്ലിയറാണ്, നിങ്ങൾ ഓൾറെഡി പാതി അവേക്കൻഡാണ് ഡിവൈൻ ഫെമിനൻ. സോ ആൾറെഡി ചൂസ് ചെയ്തു, ഇവനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചൂസ് ചെയ്തു. പക്ഷേ അവൻ്റെ ഭാഗത്തിൽ അവൻ മറ്റുള്ളവരെ പറ്റി തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവനെ ചൂസ് ചെയ്യുന്നില്ല. അവനും ചൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്തിനാ ഇന്നർ വർക്ക് ചെയ്യുന്നത്? അവനെ തന്നെ ചൂസ് ചെയ്യിപ്പിക്കും, വെക്കുകയാണ്. നമ്മൾ അത് ചെയ്യിപ്പിക്കും, അതായത് നമ്മൾ ഇന്നർ വർക്ക് ചെയ്തിട്ട് ആ ഒരു എനർജി അവന് കൊടുക്കാതെ. കാരണം അവൻ അറിയുന്നില്ല, അവൻ നിങ്ങളുടെ എനർജിയാണ് ഷെയർ ചെയ്യുന്നത്, അവൻ അറിയുന്നില്ല. ആ എനർജി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവൻ അറിയുമല്ലോ. സോ നമ്മൾ ഫോഴ്സ് ചെയ്യുകയാണ്. മെയിൻ തിങ് എന്താ പറഞ്ഞാൽ, നമ്മൾ വന്നിട്ട് നമ്മുടെ എനർജി നമ്മളിലേക്ക് എടുക്കുകയാണ്. സോ യൂണിവേഴ്സിന് വന്നിട്ട് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അവനെ പറ്റിയിട്ട് തന്നെ തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ എനർജി അവനിലേക്ക് ഫ്ലോ ആയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൽ തന്നെ അവനെ ചേഞ്ച് ചെയ്യണം, അവൻ എങ്ങനെയെങ്കിലും തിരിച്ച് കൊണ്ടുവരണം, അങ്ങനത്തെ ഒരു തിങ്കിങ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ. ആ ഒരു തിങ്കിങ്ങിൽ യൂണിവേഴ്സിന് വന്ന് കൺട്രോൾ കിട്ടില്ല. കാരണം നിങ്ങളുടെ കയ്യിലാണ് കൺട്രോൾ. ഇപ്പോൾ നിങ്ങളാണ് എന്തൊക്കെയോ എനർജി വൈസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതായത് നിങ്ങൾക്കാണ് അവന് തിരിച്ചു കൊണ്ടുവരുന്നത്, നിങ്ങൾ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യുന്നു. സോ യൂണിവേഴ്സിന് ഒരു ഗ്രിപ്പ് കിട്ടണില്ല നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു നിങ്ങൾക്ക് ഫേവറായിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിന് കൺട്രോൾ എടുക്കാൻ പറ്റില്ല. കാരണം കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ അതൊരു റെസിസ്റ്റൻസാണ്. നിങ്ങൾ എവിടെ എനർജി ഫ്ലോ ചെയ്യിപ്പിക്കുന്നോ അവിടെ ഒരു പ്രഷറുണ്ട്. ആ ഒരു പ്രഷർ വന്ന് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും.
ഈ യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോയിങ് എനർജിയാണ്. സോ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലോക്കേജാണ്, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ വന്നിട്ട് നമ്മൾ നമ്മുടെ എനർജി നമ്മളിലേക്കാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ഒരു എനർജി തന്നിട്ടുണ്ടല്ലോ, ഒരു സോഴ്സ് നമുക്കൊരു എനർജി തന്നിട്ടുണ്ടല്ലോ, ആ എനർജി നമ്മൾ പകുത്തു കൊടുക്കാതിരിക്കുക, നമ്മൾ വന്നിട്ട് നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരിക. അങ്ങനെ നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷനും നമ്മുടെ അടുത്തേക്ക് വന്നോളും. ട്വിൻ ഫ്ലെയിം നമ്മുടെ അടുത്തേക്ക് വന്നാലും, കാരണം അവർക്ക് നിങ്ങളുടെ എനർജി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ പെൺകുട്ടികൾ, നമ്മൾ ഫെമിനൻ എനർജീസ് വന്നിട്ട് കൂടുതലായിട്ട് അവർ നഷ്ടപ്പെട്ടു പോകരുത് പറഞ്ഞ് നമ്മൾ അവരുടെ പുറകിൽ പോകാറാണ് പതിവ്. നമ്മളായിട്ട് അവർക്ക് മെസ്സേജ് ചെയ്യും, നമ്മളായിട്ട് അവർക്ക് ഫോൺ ചെയ്യും. നമുക്ക് അതിലൊന്നും ഈഗോ ഇല്ല, പ്രൈഡ് ഇല്ല. മോസ്റ്റ്ലി ഗേൾസിന് ഉണ്ടാവില്ല, എസ്പെഷ്യലി ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഉള്ള ഗേൾസിന് ഒന്നും നോക്കില്ല. കാരണം ഒരു പയ്യൻ്റെ മണി ഇമ്പോർട്ടൻ്റ് ആവില്ല, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നമ്മൾ പ്യുവറായിട്ട് അൺകണ്ടീഷണലായിട്ട് അവരങ്ങോട്ട് ലവ് ചെയ്യാണ്. സോ ഡിവൈൻ മാസ്കുലിൻ വന്നിട്ട് എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് ഇതിൽ ഒരുപാട് വശങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നർ വർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ ഇരുന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അവനെ കിട്ടുന്നില്ല. അതിന് നിങ്ങളുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ സൗൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയണം. എന്ത് ചെയ്താലാണ്, അതായത് അവനെ ജസ്റ്റ് വന്നിട്ട് അവനിൽ നിന്ന് അകലുക എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്തിട്ട് അകന്നിട്ട് മൈൻഡിൽ 24/7 അവനെ പറ്റി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കലല്ല നമ്മുടെ ഇന്നർ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റാച്ച് ആവുകയാണ്. സോ അതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. സോ അതൊക്കെ ദയവ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു, നിങ്ങളുടെ സപ്പോർട്ടിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.